ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് സോ ടുഡേ ഓൾസോ വി ആർ കണ്ടിന്യൂ വിത്ത് ദ സെയിം ചാപ്റ്റർ ദറ്റ് ഇസ് അനുമാന ലാസ്റ്റ് ക്ലാസ് വി ഹാർ സ്റ്റഡീസ് സം ടെക്നിക്കൽ ടേംസ് വിച്ച് ഈസ് വിച്ച് ഈസ് വെരി റെലവൻറ്റ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസെപ്റ്റ് അനുമാന സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷം പഠിച്ചു ടൈപ്സ് ഓഫ് പക്ഷം പഠിച്ചു ദൃഷ്ടാന്തം പഠിച്ചു സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അനുമാനമാണ് അനുമാനത്തിൻ്റെ ടൈപ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് അനുമാനം എന്ന് പറഞ്ഞ ചാപ്റ്ററെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ഈ പോർഷൻ ടൈപ്സ് ഓഫ് അനുമാനം എപ്പോഴും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ കാണുന്ന ക്വസ്റ്റൻ പേപ്പറിൽ കാണുന്ന അല്ലെങ്കിൽ എക്സാമിനർ ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ടൈപ്സ് ഓഫ് അനുമാന സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഇസ് ടൈപ്സ് ഓഫ് അനുമാനം സോ ക്ലാ അനുമാനത്തെ ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നത് ടു ആയിട്ടും ത്രീ ടൈപ്പ്സ് ആയിട്ടും ക്ലാസിഫൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ദർശനത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ചരകൻ്റെ പേരിലും ക്ലാസിഫൈ ആയിട്ടുണ്ട് സോ ടു ടൈപ്പ്സ് ഓഫ് ക്ലാസിഫൈഡ് ബൈ ന്യായ ദർശന ഓർ ദർശനാസ് ന്യായ ദർശനങ്ങൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന് അനു അനുമാനത്തിനെ രണ്ടായിട്ട് അല്ലെങ്കിൽ തർക്കസംഗ്രഹകാരൻ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് അനുമാനത്തിന് ടു ടൈപ്പ് ആയിട്ട് എന്തൊക്കെയാണ് ആ ടു ടൈപ്പ് അനുമാനം ദ്വിതം സ്വാർത്ഥം പരാർത്ഥം ച സ്വാർത്ഥ അനുമാനം പരാർത്ഥ അനുമാനം സെൽഫ് ഇൻഫ്ലുറൻസും ആൻഡ് ഷേഡ് ഇൻഫ്ലുറൻസും സ്വന്തമായി നമ്മൾ അനുമാനിക്കുന്നതും അല്ലെങ്കിൽ ഷെയർഡ് മറ്റുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ അനുമാനിച്ച കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പരാർത്ഥ അനുമാനം എന്ന് പറയുക സ്വാർത്ഥ മീൻസ് സെൽഫ് ഇൻഫ്ലുറൻസ് ആൻഡ് ദ പരാർത്ഥ മീൻസ് ഷെയ്ഡ് ഇൻഫ്ലൻസ് എന്താണ് നമുക്ക് സ്വാർത്ഥ അനുമാനം എന്ന് പറയാം മീൻസ് ദ ഇൻവെസ്റ്റിഗേറ്റർ റീച്ചസ് അറ്റ് ദ അനുമതി റിഗാർഡിംഗ് സാധ്യ ത്രൂ ഹിസ്സോൺ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓൺ ഇറ്റ്സ് കോർലേഷൻ വിത്ത് ഹേതു അത് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് നമ്മളൊക്കെ ഒരാളെ അനുമാനിക്കുന്നു ഒരു കാര്യം അനുമാനിക്കുന്നു അങ്ങനെ നമ്മൾ അനുമാനിക്കുന്നതിനും സ്വാർത്ഥ അനുമാനം എന്ന് പറയാം ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ചെറിയ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം ജെറിയെ നമ്മൾ നോക്കുന്നു ഞാൻ ഞാൻ ക്ലാസ്സിലിരുന്നിട്ട് ഞാൻ ചെറിയെ നോക്കുകയാണ് ജെറിയുടെ സങ്കടമുണ്ട് ജെറിയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട് ചെറിയ ക്ലാസ്സിലിരിക്കുകയാണ് സോ എനിക്ക് ഉറപ്പാണ് അത് എലാ ക്യാൻറ്റീൻ അവിടെ അടച്ചിരിക്കുകയാണെന്നുള്ളത് സോ അതാണ് സ്വാർത്ഥനമെൻറ്റ് നമ്മൾ തന്നെ ഒരാളെ ഒബ്സേർവ് ചെയ്തിട്ട് ഹേതു ജെറിയാണ് സാധ്യം ഇലാ ക്യാൻറ്റീൻ അടച്ചിരിക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാവും ചെറിയ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദ ക്ലോസിംഗ് ഓഫ് ദ ക്ലോസ്ർ ഓഫ് ദി ഓർ ദ ക്ലോ ഇലാ കാൻ്റീൻ ഇലാ കാൻ്റീൻ അടച്ചുകൊണ്ടാണ് ചെറി ക്ലാസ്സിലിരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ സങ്കടത്തോടെ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ നോക്കുന്നതാണ് അതിനെ നമ്മൾ സ്വാർത്ഥ അനുമാനം എന്ന് പറയാം ക്ലാസിക്കലി കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റർ ഗെറ്റ് നോളജ് അബൌട്ട് വ്യാപ്തി ആഫ്റ്റർ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ഓഫ് കോർലേഷൻ ഓഫ് ഹേതു വിത്ത് സാധ്യ വ്യാപ്തി മനസ്സിലാക്കണം ഞാൻ ജെറിയെ നോക്കുമ്പം ജെറിയ അവിടെ ഉണ്ട് ജെറിയവിടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ ഇലാ കാൻ്റീൻ അടച്ചിരിക്കും അതാണ് വ്യാപ്തി ഹേതു ഇസ് ഇൻവേരിയബിൾ കോർഡിലേഷൻ വിത്ത് സാദിയ ചെറിയ അവിടെ ചെറിയും ആ ഇലാക്ക് നമ്മളൊരു ഇൻവേരിയബിൾ റിലേഷൻ ഉണ്ട് അപ്പോൾ ചെന്ന് ഞാൻ നോക്കി മനസ്സിലാക്കി സോ അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ഇതിനെ ഇത് സ്വാർത്ഥ അനുമാനം ക്ലാസിക്കലായിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ കോർഡിനേഷൻ ഓഫ് സ്മോക്ക് വിത്ത് ഫയർ എൻ കിച്ചൻ കോർഡിനേഷൻ ഓഫ് സ്മോക്ക് വിത്ത് ഫയർ കിച്ചൻ നമ്മളെ അടുക്കളയിൽ നമുക്കറിയാം പുക വരുന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റൂമിലിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പുകയടി അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അടുപ്പ് കത്തിക്കുന്നുണ്ട് ദാറ്റ്സ് വൈ സ്മോക്ക് സ്മോക്ക് ഈസ് കമ്മിങ് സോ അങ്ങനെക്കുമ്പം അത് അത് നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് അപ്പം നമ്മൾ ഒരു ട്രിപ്പിന് പോയപ്പം നമ്മളിപ്പോൾ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയപ്പം വേറൊരു ഒരു സ്ഥലത്ത് നോക്കുമ്പം ഒരു പുക വരുന്നു ഒരു മൗണ്ടനിൽ ഒരു പുക വരുന്നു അപ്പോൾ മൗണ്ടനിൽ നമുക്ക് പുക വരുന്ന സമയത്ത് നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുതാണ് നമ്മൾ കിച്ചണിൽ കണ്ട പുക വരുന്നു അപ്പം എന്തോ അടുപ്പിൽ കത്തിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഒരു മൗണ്ടനിൽ കാണുന്ന സമയത്ത് മൗണ്ടനിൽ സ്മോക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ മൗണ്ടനിടെ താടിയോ അല്ല സൈഡിലോ എവിടെയോ ഒരു ഉണ്ട് സ്മോക്ക് ഉണ്ട് ഇതിനെയാണ് നമ്മൾ സ്വാർത്ഥ അനുമാനം എന്ന് പറയുക അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത എക്സാമ്പിളായിട്ടുള്ള നമുക്ക് ഒരു ഒരു എന്താ പറയുക ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് അറിയാം ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിരുന്നു റെഡ് ആവുക ആസിഡിക് സൊല്യൂഷൻ സൊല്യൂഷനായിരിക്കും സോ നമ്മളൊരു ന്യൂ സൊല്യൂഷൻ എടുത്തിട്ട് ഒരു പുതിയ നമ്മളൊരു അറിയാത്തൊരു എക്സ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ നമ്മളതിലത്തെ ലിറ്റ്മസ് പേപ്പർ ഇട്ടിട്ട് ബ്ലൂന്ന് റെഡ് ആവുകയാണെങ്കിൽ നമുക്ക് പണ്ട് ചെയ്ത് നമുക്കിപ്പോൾ എച്ച് സി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ റെഡ് ആയത് നമുക്ക് ഓർമ്മ വരും അങ്ങനെ വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദിസ് സൊല്യൂഷൻ ഈസ് അസിഡിക് സോ ഇതാണ് സ്വാർത്ഥ തനുമാനം നമ്മൾ തന്നെ മനസ്സിലാക്കുക നെക്സ്റ്റ് വൺ ഇസ് പരാർ തരുമാന പരാർ തരുമാന കുറച്ചും കൂടി എളുപ്പമാണ് അല്ല കുറച്ചും കൂടി മീൻസ് ഒരു ടെക്നിക്കലായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതാണ് അല്ല മറ്റുള്ളവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആക്കുന്നതാണ് നമ്മൾ പരാർ തരുമാനം എന്ന് പറയുക സോ വാട്ട് ഈസ് പരാർ തരുമാന ദ ഇൻവെസ്റ്റിഗേറ്റർ ഷേസ് ഈസ് ഇൻഫ്ലറൻഷ്യൽ കൺക്ലൂഷൻ വിത്ത് അനതർ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ബൈ ഡിമോൺസ്ട്രേറ്റിംഗ് ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ സ്വീക്വൻസ് നമ്മൾ മനസ്സിലാക്കിയ ദി ഇൻവെസ്റ്റിഗേറ്റർ ഷെയർസ് ഈസ് ഇൻഫ്ലൻഷ്യൽ കൺക്ലൂഷൻ നമ്മൾ മനസ്സിലാക്കിയ അനുമാനം നേരത്തെ ഞാൻ മനസ്സിലാക്കിയാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഐ വാണ്ട് ടു എക്സ്പ്ലെയിൻ ടു സം വൺ സം ഗ്രൂപ്പ് സം പേഴ്സൺ സോ ദാറ്റ് ഫോർ ദാറ്റ് വൺ വി ആർ യൂസിങ് എ സം ടെക്നിക്കൽ സ്വീക്വൻസസ് ഓർ ടെക്നിക്കൽ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു ടെക്നിക്കൽ സ്വീക്വൻസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് പരാർത്ഥ അനുമാനം എന്ന് പറയുക സോ സ്വാർത്ഥ അനുമാനസസ് ഞാൻ സ്വന്തമായി മനസ്സിലാക്കുന്ന പരാർത്ഥഅനുമാനം മീൻസ് ഞാൻ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നമുക്ക് ഐൻസ്റ്റീൻ്റെ തലയിൽ ആപ്പിൾ വീണു സോ ഐൻസ്റ്റീൻ അനുമാനിച്ചു ഇറ്റ് ഇസ് സംതിങ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ പക്ഷേ അത് ഐൻസ്റ്റീൻ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഐൻസ്റ്റീൻ വാണ്ട് ടു ടു ടെൽ ടു ഐ ഐ ഐ ഐ ഐസ്റ്റൂൺ വണ്ടട്ട ട് എക്സ്പ്ലെയിൻ ടു സമ്പൺ സോ ഐൻസ്റ്റീൻ്റെ ഫോർമുല സോ അങ്ങനെ അങ്ങനെ സോറി ഐസക് ന്യൂട്ടൺ അല്ലേ ഐസക് ന്യൂട്ടൻ്റെ തലയിലല്ലേ വീണത് ഐൻസ്റ്റീൻ അല്ലല്ലോ ഐസക് ന്യൂട്ടൻ്റെ സോ ഐസക് ഐസക്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പം അപ്പോഴാണ് ഐസക് ന്യൂട്ടൺ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ആപ്പിൾ തലയിൽ വീണ അപ്പോൾ അത് അനുമാനമാണ് ന്യൂട്ടൺ അനുമാനിച്ചാണ് ഇത് തലയിൽ വീണത് ഗ്രാവിറ്റേഷൻ കൊണ്ടാണത് ബട്ട് ഹി വോണ്ട ടു ടെൽ ഹി വോണ്ടഡ് ടു എക്സ്പ്ലെയിൻ ടു സംവൺ സോ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇഫ് ഹി സം സിംപ്ലി സിങ്സ് ദാറ്റ് സം ആപ്പിൾ ഹാസ് വാട്ട് ടു സെ ആപ്പിൾ മീൻസ് ആപ്പിൾ താഴത്തേക്ക് വീണു ആപ്പിൾ ഹാസ് ഫോളൺ ഇൻ ടു മൈ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോ ബഡി വിൽ ആക്സെപ്റ്റ് ദാറ്റ് വൺ സോ ഹി വാണ്ട് ടു പ്രൂവ് ഇറ്റ് ബൈ സംതിങ് സം 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 ടെക്നിക്സ് ഹി ഹാസ് ടു യൂസ് സം ഇക്വേഷൻ ഹി ഹാസ് ടു യൂസ് ഹി ഹാസ് ടു ജസ്റ്റിഫൈ ടു ഫോർ കൺവേയിങ് അതർ പേഴ്സൺസ് സോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരാർത്തനുമാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സോ അതിനാണ് പരാർ എന്ന് പറയുന്നത് അതിനൊരു ടെക്നിക്കൽ ടേം ഉണ്ട് ഈ ടെക്നിക്കൽ ടേമിന് പഞ്ചഅ അവയവവാക്യം പഞ്ച അവയവ വാക്യം എന്ന് ആയുർവേദത്തിൽ പറയാം പഞ്ച അവയവ വാക്യം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് അല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ആയുർവേദത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഇതിൽ ജസ്റ്റ് ഈ ഒരു മെൻഷൻ ഈ ഒരു ഏരിയയിൽ മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ആയുർവേദത്തിൻ്റെ പി ജി പഠിക്കുമ്പോഴും റിസേർച്ച് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു സംഭവമാണ് ഈ പഞ്ചഅവയവ വാക്യത്തിൽ കൂടെ നമ്മൾ റിസർച്ച് ചെയ്യുക ആയുർവേദ റിസർച്ച് ഈസ് നത്തിങ് ബട്ട് പഞ്ചവയവ വാക്യ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സോ ഈ പഞ്ച വാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രതിജ്ഞ ഹേതു ഉദാഹരണ ഉപനയ നിഗമന നിങ്ങളിത് ജസ്റ്റ് പഠിച്ചു വെക്കണം എന്തിനാ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ഈ ക്വസ്റ്റൻ ചോദിക്കാം വാട്ട് ഈസ് പഞ്ചാവയവ വാക്യം ബിക്കോസ് അനുമാനത്തിലുണ്ടല്ലോ സോ നമുക്ക് പരാർത്ഥ അനുമാനം മറ്റുള്ളവർക്ക് നമ്മൾ മനസ്സിലാക്കിയ അനുമാനം ഇൻഫർമെൻഷ്യൽ കൺക്ലൂഷൻ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീക്വൻഷ്യലാണ് പഞ്ചാബവ വാക്യം സോ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ഇല്യൂസ് ടി ഹിസോർ ഫൈൻഡിങ്സ് യൂസിങ് ഫൈവ് കമ്പണൻസ് സച്ചിൻ ഇല്യൂസ്ട്രേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോഡ് ഫൈവ് കമ്പോണൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് പഞ്ച അവയവ വാക്യ എന്തൊക്കെയാണ് പഞ്ചഅയവക്ക് പ്രതിജ്ഞ ഹേതു ഉദാഹരണ ഉപനയ നിഗമന ഈ അഞ്ച് സാധനങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ഇരിക്കണം പ്രതിജ്ഞ ഹേതു ഉദാഹരണ ഉപനയ നിഗമന വട്ട് ഈസ് പ്രതിജ്ഞ പ്രിലിമിനറി സ്റ്റേറ്റ്മെന്റ് റിഗാർഡിങ് ദ ഫൈൻഡിങ് ഹേതു പ്രൂഫ് ഉദാഹരണം ഇല്യൂസ്ട്രേഷൻ ഓഫ് എക്സാമ്പിൾ ടു ജസ്റ്റിഫൈ വ്യാപ്തി ഉപനയ അപ്ലൈയിങ് വ്യാപ്തി ടു ദ പേഴ്സൺ കണ്ടക്സ്റ്റ് നിഗമന ഫൈനൽ കൺക്ലൂഷൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലേ ഒന്നും മനസ്സിലാത്തില്ല ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും നമുക്ക് ക്ലാസ്സിലെ എക്സാംബിന് എടുക്കാം നമുക്ക് ജെറിയും ഗുരുദ്വീപ് തന്നെ എടുക്കാം അപ്പം ഗുരുദ്വീപും ജെറിയും തിക് ഫ്രണ്ട്സാണ് ചങ്സ് ആണ് രണ്ട് പേരുടെ ഒരേ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും ഒരേ ഇഷ്ടങ്ങളാണ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ തൽക്കാലം അപ്പം നമ്മൾ എന്തൊക്കെയാണ് ജെറി അവിടെ ഇന്ന് ക്ലാസ്സിലില്ല നമ്മൾ മറന്നേക്കും ജെറി ഇന്ന് ആബ്സെൻ്റ് ആണ് അപ്പം ഗുരുദീപ് ആ ബെഞ്ചിൽ ഇരിക്കുകയാണ് അപ്പോൾ ഗുരുദീപ് ഇതുപോലെ സങ്കടത്തോടെ ഒരു ഒരു മണിക്ക് ഇൻ്റർവെൽ ആയ സമയത്ത് അനിയറ്റയും ഒക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് ഒരു മണിക്ക് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് അപ്പം അപ്പം ഐശ്വര്യ അനിയറ്റെടുത്ത് പറയുകയാണ് ഇന്ന് ഗുരുദീപ് ഇവിടെ ഇരുന്നിട്ടുണ്ട് സോ ഐ തിങ്ക് എലാ കാൻ്റീൻ ഹാസ് ക്ലോസ്ഡ് എന്ന് പറയുന്നു അതാണ് പ്രതിജ്ഞ എന്തോ ഒരു സാധനം നമ്മൾ പറയാൻ പോകുന്ന സാധനം ആ ഹൈപ്പോത്തിസിസ് പറയുകയാണ് ഗുരുദീപ്തിനെ നോക്കിയിട്ട് പറയാണ് അനീറ്റ ഇന്ന് എലാക്ക് ക്ലോസ് ക്ലോസാന്ന് തോന്നും അവിടെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അനീറ്റ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചു അപ്പോൾ ഐശ്വര്യ പറയുകയാണ് ഗുരുദീപ്ത അവിടെ ഇരിക്കുന്ന കാണുന്നില്ല എന്ന് ചോദിക്കും ഓക്കെ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്കറിയത്തില്ല ഒരു ഹൈപ്പോത്തിസിസ് അപ്പം ഹേതു എന്താണ് ഹേതു എന്ന് വെച്ചാൽ പ്രൂഫാണ് അതായത് പ്രൂഫെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുദീപ് അവിടെ ഇരിക്കുകയാണ് ഗുരുദീപ്താണ് ഹേതു കാരണം ജെറിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരേ ഇഷ്ടങ്ങളാണ് ഗുരു അവിടെ ഇരിക്കുകയാണ് പ്രതിജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീറ്റ ഐശ്വര്യ അനീറ്റെടുത്ത് പറയുകയാണ് നമ്മളെ ഇലാക്കേണ്ടിയിട്ട് ഇന്ന് ക്ലോസ് ആകാൻ തോന്നുന്നു ക്വസ്റ്റ്യൻ മാർക്കാണ് ഏ ഹേതു എന്താണ് ഗുരുദീപ് അവിടെ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഗുരുദീപ് എന്താണ് ഹേതു വന്നത് ഗുരുദീപ്തിൻ്റെയും ജെറിയുടെ ഒക്കെ സ്വഭാവദേശം ഒരു ഒരുപോലെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്ക് ഇൻ്റർവെല്ലിന് നേരെ ഇലാക്ക് ഓടുന്ന ആൾ ഇന്ന് ക്ലാസ്സിലിരിക്കുന്നു അത് സങ്കടത്തോടു കൂടി ഹേതു അപ്പം അനീറ്റ ഒഴിക്കുന്ന ഐശ്വര്യടുത്ത് എന്താണെന്ന് എനിക്കിങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അപ്പോൾ ഉദാഹരണം അപ്പോൾ ഉദാഹരണം പറയും ഈ അപ്പം ഐശ്വര്യ പറയും അനീറ്റയടുത്ത് കാണുന്നില്ലേ നമ്മുടെ ജെറിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗുരുദീപ്ത അവരെ ഒരുപോലെയല്ലേ അന്ന് നമ്മൾ ജെറിയെ കണ്ടല്ലോ സങ്കടത്തോടെ ഇരിക്കുന്നത് എല്ലാ കണ്ടിന് ക്ലോസ് ചെയ്തപ്പോൾ അതുപോലെ തന്നെയല്ലേ അവനും ഇരിക്കുന്നതെന്ന് പറയും അപ്പോൾ അനീട്ടൊക്കെ കത്തും ആ അങ്ങനെയാണല്ലോ അപ്പോൾ ഉപനയം ഉപനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെറിയുടെ അന്ന് മനസ്സിലാക്കിയ ആ സംഭവം ഈ ഗുരുദ്വീപത്തിൽ അപ്ലൈ ചെയ്യും ജെറിയുടെ മുഖം സങ്കടത്തോടെ ജെറി അന്ന് ഇരുന്നത് ഇൻ്റർവലിന് ഇരുന്ന സാധനം അതേ സാധനം ആ ഉദാഹരണം ഇപ്പോൾ ഉള്ള ഈ ഗുരുദ്വീപത്തിൻ്റെ കണ്ടക്സിൽ കൊണ്ടുപോയിട്ടിടും ഉപനയം എന്ന് പറയുക ഫൈനലി നിഗമനം അപ്പം ഉറപ്പിച്ചു അവസാനം അനീട്ട് പറയണേ ശരിയാണ് ഐശ്വര്യാന്ന് ഈ പറഞ്ഞ ശരിയാണ് ഇന്ന് എലാ ക്യാൻറ്റീൻ ക്ലോസ്ഡ് തന്നെയാണ് സോ ദിസ് ഈസ് വാട്ട് പഞ്ച് അവ വാക്യ ഇങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുക സോ ഇങ്ങനെയാണ് ആയുർവേദത്തിൻ്റെ എല്ലാ റിസേർച്ചും ആയുർവേദിക് വേ ഓഫ് റിസർച്ച് ഹാസ് ബീൻ കണ്ടക്റ്റഡ് ഓവർ ദിസ് വേ ആൻഡ് ഇത്രയാണ് നമുക്ക് പറയുന്നത് സോ ഇതിനൊരു ശ്ലോകമുണ്ട് ഇനി ക്ലാസിക്കലായിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം എത്തു സ്വയം ധൂമത് അഗ്നിം അനുമായ പരപ്രതിപ പരപ്രതിപത്യർത്ഥം പഞ്ച അവയവാക്യം പ്രയുക്തേ തത് പരാർത്ഥ അനുമാനം യത്തു സ്വയം ധൂമത് അഗ്നിം അനുമായ പരപ്രതിപത്യർത്ഥം പഞ്ച അവയവാക്യം പ്രയുക്തേ തത് പരാർത്ഥ അനുമാനം സോ ദിസ് ഈസ് വാട്ട് അനുമാനം അല്ലെ പരാർത്ഥ അനുമാനം വെച്ചാൽ എത്തു സ്വയം ധൂമാ തജ്ഞി നമ്മളൊരു ധൂമം ഒരു ഫയർ ധൂമം മീൻസ് സ്മോക്ക് എങ്ങനെ സ്മോക്കിൽ നിന്ന് ഫയർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്മോക്ക് കണ്ടിട്ട് നമ്മൾ ഫയർന്ന് നമുക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാവും നമ്മളിപ്പം വീട്ടിലിരിക്കുമ്പോൾ സമയത്ത് നമുക്ക് നമുക്ക് അടുക്കളയിൽ നിന്ന് പുക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം അടുക്കളയിൽ എന്തോ കത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്ക സ്വയം മനസ്സിലാക്കിയ സാധനങ്ങൾ പരപ്രതിപത്യർത്ഥം മറ്റവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചാവയവാക്കി എങ്ങനെയാണ് പഞ്ചാവയങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനൊരു തിയറി ആയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറയുന്നതിനാണ് പരാർത്ഥ അനുമാനം എന്ന് പറയുക സോ സോ ഒരു നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ ഒരു മോഡേൺ എക്സാമ്പിൾ പറയാം സോ ഒരു നമ്മളിപ്പം നിങ്ങൾ അനാറ്റമിയില അനാറ്റമിയിലുള്ള നിങ്ങൾ കെമിസ്ട്രി ലാബ് പോയി കെമിസ്ട്രി ലാബ് പോയ സമയത്ത് അപ്പോൾ രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ദിസ് ഗൺ സാമ്പിൾ ഇസ് ലിക്വിഡ് ഈസ് അസിഡിക് ഇത് അസിഡിക് ആണെന്ന് പറയുകയാണ് സൊ ഏതൊന്നാണ് ബിക്കോസ് ഇറ്റ് ടേൺഡ് ബ്ലൂ ലിറ്റ്നസ് പേപ്പർ ഇൻ ടു റെഡ് ബ്ലൂ ലിറ്റ്നസ് പേപ്പർ റെഡായി ഉദാഹരണം എന്താണ് നമ്മൾ പണ്ടപ്പോൾ കണ്ടുപോലെ ബ്ലൂ ലിറ്റ്നസ് പേപ്പർ എപ്പോഴൊക്കെ റെഡാകുമോ അത് ആസിഡിക്കാണ് സോ അങ്ങനെ നമ്മൾ ഉപനയം അത് ഈ കോണ്ടക്സ്റ്റിൽ പുതിയൊരു കോണ്ടക്സ്റ്റിൽ നമ്മൾ കൊണ്ടുവരുവാണ് നിങ്ങൾ ഈ സൊല്യൂഷൻ നമ്മൾ ആസിഡിക്കാന്ന് പറയുന്നു സോ ദിസ് ദിസ് ദിസിസ് റിഗാർഡിംഗ് ദ എക്സാമ്പിൾസ് ഓഫ് കെമിസ്ട്രി വേണ്ട അനാറ്റമി ലാബിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഓരോ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കുക നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ഓർഗൻ നോക്കുന്ന സമയത്ത് നമുക്ക് ബോണൊക്കെ നിങ്ങൾ ഹോസ്റ്റലോജ് പഠിക്കുന്ന സമയത്ത് ബോണ്ട് ഐഡൻറ്റിഫിക്കേഷൻസ് ഒക്കെ ഇല്ലേ അപ്പോൾ രണ്ട് പേര് നിങ്ങളുടെ ക്ലാസ്സിലെ രണ്ട് പേര് സ്ട്രിബിനെയും അബിനെയും എടുത്തിരുന്നിട്ട് ഒരു ഹ്യൂമറസ് എടുക്കുകയാണ് ഒരാൾ ടി ബി എടുക്കുകയാണ് അല്ല രണ്ട് പേര് രണ്ട് ഹ്യുമറസ് എടുത്ത് വെച്ചു ലെഫ്റ്റും റൈറ്റും ഒരാൾ എടുക്കുകയാണ് അപ്പം അപ്പം സ്രിബിനടുത്ത് ലെഫ്റ്റാണുള്ളത് അബിനെ അടുത്ത് റൈറ്റ് ഹ്യൂമറസ്സാണ് ഉള്ളതെന്ന് വിചാരിക്കും അപ്പം അഭിന പറയാണ് അല്ല സ്രിബിനെ പറയാണ് ഇത് ഹ്യൂമറസ് തന്നെയല്ലേ എന്ന് ചോദിക്കും അപ്പം അബിനെ പറയും ഓക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്ന് പറയും അപ്പം ഹേതു എന്താണ് അപ്പം അത് സൃപിനെ പറയുകയാണ് അവളുടെ കയ്യിലിരിക്കുന്ന ഹ്യൂമറസ് അല്ലേന്ന് അപ്പം സൃബിനെ പറയും ആ ഇത് ഹ്യൂമറസ് ആണ് ഹ്യൂമറസ് ആണെന്ന് തോന്നുന്നു ഉറപ്പില്ല ക്വസ്റ്റ്യൻ മാർക്കാണ് അപ്പം ഹേതു ഹേതു എന്താണ് കണ്ടപ്പോൾ ഇത് ഹ്യൂമറസ് പോലെ തന്നെ ഉണ്ട് ഹേതു അത് കാണുമ്പോൾ ഒരു ബോണാണ് അത് ഹ്യൂമറസ് പോലെ ഉണ്ട് ഉദാഹരണം എന്താണ് ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നായിരുന്നു അഞ്ചരാ മിസ്സോ അല്ലെങ്കിൽ സുനിത മിസ്സോ പഠിപ്പിച്ചു തന്നായിരുന്നു ഇത് ഹ്യൂമറസ് ഇങ്ങനെ ഉണ്ടാവുക എന്ന് സോ ഈ ഹ്യൂമറസ് ഇങ്ങനെ ഇങ്ങനെയായതുകൊണ്ട് ഹ്യൂമറസ് ഇങ്ങനെ ആയതുകൊണ്ട് സൃപിണയുടെ കയ്യിലിരിക്കുന്ന ഹ്യൂമറസ് ഹ്യൂമറസ് തന്നെയാണെന്ന് മനസ്സിലാവുന്നു ദെൻ അത് ഈ കണ്ടക്സ്റ്റിൽ യൂസ് ചെയ്യുന്നു ദെൻ ഫൈനലി ഇത് പറയുന്നത് ഇത് ഹ്യൂമറസ് തന്നെയാണെന്ന് പറയുന്നു സോ ഇത് നിങ്ങൾക്ക് മെഡിക്കൽ ടേമിൽ എങ്ങനെ വേണമെങ്കിലും ഇത് മാറ്റാം സോ ഇതാണ് അനുമാനം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ആയുർവേദത്തിൽ സോ എനിക്കറിയാം അത് ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് അല്ല ഞാൻ ഒരു എക്സാമ്പിൾസ് അത് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല മീൻസ് ആലോചിച്ചില്ല എക്സാമ്പിൾസ് ഈ മെഡിക്കൽ ടേമുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ അനാറ്റമിയിൽ ഉള്ളത് സോ യു കെൻ തിങ്ക് യൂറോൺ എക്സാമ്പിൾ യു കെൻ മേക്ക് യൂറോൺ എക്സാമ്പിൾസ് സോ ദ മൗണ്ടറി സ്വയർ ഈ പ്രതിജ്ഞ അപ്പം അടുത്തൊരു എക്സാമ്പിൾ പഴയ എത്ര എത്ര തോമി അത്ര ഞാൻ പറഞ്ഞാൽ ആ ശ്ലോകത്തിൻ്റെ എക്സാമ്പിൾ എടുത്തുകഴിഞ്ഞാൽ ഒരു മൗണ്ടനിൽ നോക്കിയിട്ട് പറയുകയാണ് അവിടെ തീ ഇപ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് അപ്പം ഉണ്ടോ ഡൗട്ടാണ് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുകയാണ് അപ്പം അടുത്തത് എന്തൊക്കെയാണ് ഏതും എന്താണ് ഹേതും എന്താണെന്ന് വെച്ചാൽ സ്മോക്ക് വരുന്നു സ്മോക്ക് വരുന്നു ഉദാഹരണം എന്താണ് നമ്മളെ കിച്ചണിൽ നമുക്കറിയാം സ്മോക്ക് വരുന്നുണ്ട് അവിടെ തീ ഉണ്ടാവുന്നു അപ്പോൾ കിച്ചണിൻ്റെ ആ എക്സാമ്പിൾ എടുത്തിട്ട് മൗണ്ടനിൽ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നു ദർ ഈസ് എ ഫയർ ഇൻ ദി മൗണ്ടൻ എന്ന് പറയുന്നു യഥാ പർവ്വതോ വന്യുവാൻ ധൂമത്വാദ് എങ്ങനെ പർവ്വതത്തിൽ എങ്ങനെ മൗണ്ടനിൽ അഗ്നി ഉണ്ടോ അപ്പോൾ അവിടെ ധൂമം ഉണ്ടാവും യോ യോ ധൂമവാൻ സ സ വന്യുവാൻ യഥാ മഹാനസ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ നമ്മൾ മൗണ്ടനിലെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ കിച്ചണിൽ ഇതുപോലെ ഉണ്ടാവും ഇതാണ് ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് തഥാ ചായം തഥാ തസ്മാ തഥാ അങ്ങനെയുള്ളപ്പം നമ്മൾ ആ കണ്ടക്സ്റ്റ് ആ കിച്ചണിലുള്ള കണ്ടക്സ്റ്റ് പറവത്ത് കൊണ്ടുപോകുന്നു മൗണ്ടനിൽ കൊണ്ടുപോകുന്നു എന്നിട്ട് അത് അവിടെ നമുക്ക് സ്മോക്ക് ഉണ്ടെങ്കിൽ ഫയർ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു സോ നെക്സ്റ്റ് സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞാൽ ദ്വിതാനനുമാനമാണ് പരാ സ്വാർത്ഥാനുമാനം പരാത്ത അനുമാനം സ്വാർത്ഥ അനുമാനം ഐ യു അഗെയിൻ ഇറ്റ് ക്യാൻ ഇറ്റ് ഈസ് സെൽഫ് ഇൻഫ്ലൻസ് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം പരാത്ത അനുമാനം നമ്മൾ സ്വന്തമായി മനസ്സിലാക്കുന്ന കാര്യം വി ഹാവ് ടു മെയ്ക്ക് ഇൻ ടു അണ്ടർസ്റ്റാൻഡ് ടു അതർ പീപ്പിൾ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നില്ല പരാർത്തനുമാനം എന്ന് പറയാം സോ പരാർത്തനുമാനം പറയണമെങ്കിൽ വി നീഡ് പഞ്ചാബിയെ വാക്ക് അതായത് ടെക്നിക്കൽ സീക്വൻസ് ടെക്നിക്കൽ ടേർംസ് ആർ റിക്യൂ ടെക്നിക്കൽ വേഡ്സ് ആർ റിക്വയർ സോ അതിനാണ് പഞ്ചാവ വാക്കിയെന്ന് പറയാം സോ നെക്സ്റ്റ് വൺ ഇസ് ത്രിവിധ അനുമാനം ത്രിവിധ അനുമാനം പറഞ്ഞിരിക്കുന്നത് ചരകസമിതിയാണ് ഇവൻ ദർശനങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സിലബസിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് ചരക സംഹിതം ചരകൻ എന്താ പറഞ്ഞിരിക്കുന്നത് സോ മൂന്ന് അനുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ ആ മൂന്ന് അനുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം ത്രിവിധം അനുമാന ആഖ്യാതം സാഖ്യ കാര്യം പറഞ്ഞിട്ടുണ്ട് സാങ്കേദർശനവും പറഞ്ഞിട്ടുണ്ട് മൂന്ന് അനുമാനമുണ്ട് എന്തൊക്കെയാണ് മൂന്ന് മൂന്നനുമാനം എന്ന് നമുക്ക് നോക്കാം ദാറ്റ് ഈസ് കാര്യകാരണ സിദ്ധാന്തത്തിൻ്റെ ബേസിലാണ് ഈ മൂന്ന് അനുമാനം അല്ലെങ്കിൽ അനുമാനത്തിലെ മൂന്നായിരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കാര്യകാരണ സിദ്ധാന്തത്തിൻ്റെ ബേസിലാണ് നമുക്കറിയാം എന്താണ് കാര്യകാരണ സിദ്ധാന്തം നമ്മൾ ഓൾറെഡി പഠിച്ചു കാര്യകാരണ സിദ്ധാന്തം എല്ലാ കാര്യങ്ങളും എല്ലാ എഫക്റ്റും ഉണ്ടാകും ഒരു കോഴ്സിൽ നിന്നാണ് ഒരു കോഴ്സിൽ നിന്ന് ഒരു എഫക്റ്റ് ഉണ്ടാവും ഒരു എഫക്റ്റ് ഉണ്ടാണെങ്കിൽ ഒരു കോഴ്സ് ഉണ്ടാവും ഡെത്തിങ് ഇൻ ദ വേൾഡ് വിത്തൗട്ട് എ കോസ് ഒരു കോസില്ലാതെ ഒന്നും ലോകത്ത് ഉണ്ടാവില്ല ഒരു കോസ്ന്ന് ഒരു എഫക്റ്റ് ഉണ്ടാവും അതാണ് നമ്മൾ കാര്യകാരണ സിദ്ധാന് പഠിച്ചു ഈ കാര്യകാരണ സിദ്ധാന്ത ബേസിലാണ് അനുമാനൈസ് ക്ലാസ് എഫൈൻ ടു ത്രീ എന്തൊക്കെയാണ് ദറ്റ് ഈസ് പൂർവ്വത്വനുമാന ശേഷവത്തനുമാന ആൻഡ് തേർഡ് വൺ ഈസ് സാമാന്യോ സാമാന്യതോ ദൃഷ്ട ഇങ്ങനെ മൂന്ന് അക്കോഡിംഗ് ടു ബേസ്ഡ് ഓൺ കാര്യകാരണ സിദ്ധാത അനുമാനൈസ് ക്ലാസ് എഫൈൻ ടു ത്രീ പൂർവ്വത് അനുമാന ശേഷവത്തനുമാന ആൻഡ് സാമാന്യതോ ദൃഷ്ട അല്ലെങ്കിൽ നമുക്ക് പറയാം പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ അനുമാന ഈസ് ബേസ്ഡ് ഓൺ തേ ത്രീ ടൈപ്പ്സ് ദറ്റ് ഇസ് പൂർവ്വത്വ അനുമാന പ്രോസ്പെക്റ്റീവ് ശേഷവിത്ത് റെട്രോസ്പെക്റ്റീവ് സാമാന്യ ദൃഷ്ട ഓർ പ്രസൻറ്റ് നമുക്ക് അനലോഗസ് എന്നൊക്കെ പറയാം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് നമുക്ക് പൂർവ്വത് അനുമാനം എന്ന് പറയാം പൂർവത് അനുമാനം മീൻസ് എത്ര കാരണേന കാര്യം അനിമീതേ തത്പൂർവത്ത് എത്ര കാരണേന കാര്യം അനിമീയതേ തത്പൂർവത് തത്പൂർവത്ത് പൂർവത് എന്ന് വെച്ചാൽ എന്താണ് കാരണേന കാര്യം ഇൻഫറിങ് കാര്യ ഫ്രം കാരണ കോസിന്ന് നമ്മൾ എഫക്റ്റ് ഇൻഫർ ചെയ്യുകയാണ് സോ അതിനെയാണ് നമ്മൾ പൂർവ്വത്തിന്ന് പറയുക പ്രോസ്പെക്റ്റീവായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഭയങ്കര ക്ലൗഡ് കാണുന്നു ഭയങ്കര കാർമയം കാണുന്നു സോ വി ആർ ഇൻഫറിങ് ദാറ്റ് സൂൺ ദർ വിൽ ബി റെയിൻ മഴ നല്ല ശക്തമായ മഴയുണ്ടാവും നമ്മൾ വിചാരിക്കുന്നത് ക്ലൗഡ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജെറിയുടെ സങ്കടം കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ക്യാൻഡിയും ക്ലോസ്ഡ് ആണുള്ളത് അല്ലെങ്കിൽ എല്ലാ ക്യാൻഡിയും നമ്മൾ രാവിലെ നിങ്ങളിങ്ങനെ കോളേജിലേക്ക് വരുമ്പം എല്ലാ ക്യാൻ്റീൻ ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് വിചാരിക്കാം ജെറി ഇന്ന് ഭയങ്കര സങ്കടത്തിലായിരിക്കുന്നു സോ പ്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുക ഇതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ഒരു ഒരു രണ്ട് കപ്പിൾസ് ക്ലാസ്സിലുണ്ടെങ്കിൽ കോളേജിലുണ്ടെങ്കിൽ ഇന്നൊരാൾ ആബ്സെൻ്റ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുമാനിക്കുക ആ കുട്ടിയും ആബ്സെൻ്റ് ആയിരിക്കുന്നു സോ ഇതിനെയാണ് നമ്മൾ പൂർവ്വത് എന്ന് പറയാം പ്രോസ്പെക്റ്റീവ് അതെ കോഴ്സ് നമ്മളെ എഫക്റ്റിനെ ഇൻഫോർ ചെയ്യുക ദെൻ ശേഷവത്ത് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയാം ൂർവത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പുറത്തുള്ള കാര്യം ദെൻ ശേഷവത്ത് എന്താണ് ശേഷവത്ത് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് എത്ര കാര്യേണ കാരണം അനുമതിയെ തത് ശേഷവത്ത് എന്താണ് ശേഷവത്ത് കാര്യേണ കാരണം എഫക്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും കോസ് ദീസ് ഇൻഫറിങ് കാരണ ഫ്രം കാര്യം നമ്മൾ എഫക്ട്ന്ന് നമ്മുടെ കോസിനെ ഇൻഫർ ചെയ്യും നേരത്തെ കോസ്ന്ന് എഫക്റ്റിന് ഇൻഫർ ചെയ്യുമായിരുന്നു ഇതിനെ എഫക്റ്റ് എന്ന കോസിനെ ഇൻഫർ ചെയ്യും നമുക്കിപ്പോൾ നമ്മൾ ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുഴ കാണുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കര ചളിയായിട്ട് നമ്മൾ കാണുന്നു അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പുഴയിലെ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അല്ലെ നമ്മളിപ്പോൾ ഒരു പാലത്തിലെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പുഴയെ കാണുമ്പോൾ നല്ല ചളിയായിട്ട് കാണുന്നു അല്ലെങ്കിൽ പുഴയിൽ വെള്ളം കൂടി നിൽക്കുന്നത് നമുക്കറിയാം വേറെ എവിടെയോ ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നല്ല മഴയാണെന്ന് നമ്മൾ ഊഹിക്കും അല്ലെങ്കിൽ ഇന്നലെ നല്ല മഴയായിരുന്നു അവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കൂടിയെന്ന് സോ എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്താ വെച്ചാൽ എഫക്ട് കണ്ടിട്ട് നമ്മൾ കോഴ്സിനെ അനുമാനിക്കുകയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ നടന്നു കഴിഞ്ഞു ആ സംഭവം കോഴ്സ് ഓൾറെഡി നടന്നു കഴിഞ്ഞു എഫക്റ്റാണ് നമ്മൾ കാണുന്നത് ആ എഫക്റ്റ് നമ്മൾ കോഴ്സിനെ ആലോചിക്കും സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു ആൺകുട്ടി പറയുകയാണെങ്കിൽ ഞാൻ എനി തൊട്ട് എനിക്ക് പെണ്ണെന്ന് വർഗ്ഗത്തിന് ഇഷ്ടേയല്ല എന്ന് പറയുന്നു അപ്പം നമുക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും ആ ആൺട്ടിക്ക് ഒരു തേപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഒരു ബ്രേക്കപ്പ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം കാരണം അതെന്ന് അവൻ്റെ എഫക്റ്റ് അതായത് അവൻ സങ്കട അവൻ്റെ പെൺകുട്ടികളെ വെറുക്കുക എന്ന് പറയുമ്പോൾ അത് എഫക്റ്റ് ആണ് എന്തുകൊണ്ടാണ് അവൻ്റെ പാസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് സോ അതിനെയാണ് നമ്മൾ ശേഷം എന്ന് പറയുക റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻ സാമാന്യതോ ദൃഷ്ട ദൃഷ്ടം മീൻ അനലോഗസ് ഇൻഫ്ലുവൻസ് കാര്യകാരണ അഭിന്ന ലിംഗകം സാമാന്യതോ ദൃഷ്ടം രണ്ടും ഒരുമിച്ചിട്ട് വെച്ചാൽ കാര്യകാരണ അഭിന്നലിംഗകം ദൃഷ്ടം കാര്യവും കാരണവും ഒരുമിച്ച് നടക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക രണ്ടും എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളെ സ്മോക്കും ഫയറും സ്മോക്കും ഫയറും ഒരേ ടൈമിൽ ഉണ്ടാവും ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ സ്മോക്ക് ഉണ്ടാവും സ്മോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫയർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടും ഒരേ സമയത്താണ് നടക്കുക പ്രസൻറ്റ് ടെൻസിൽ രണ്ടും ഒരുമിച്ച് തന്നെയാണ് നടക്കുക ഇതിനെയാണ് നമ്മൾ സാമാന്യത ദൃഷ്ടം എന്ന് പറയുക അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം നമ്മൾ കുക്കറിൽ ഒരു സാധനം വെച്ചു വിസിലടിച്ചു കൊണ്ടിരിക്കുകയാണിങ്ങനെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കരിഞ്ഞ സ്മെല്ല് വന്നു അപ്പോൾ സ്മെല്ലാണ് ആ കരിഞ്ഞ സ്മെല്ല് ഉണ്ടാകുന്നുണ്ടാകുന്നത് അവിടെ കഴിഞ്ഞു പോയത് സോ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുക ആ സ്മെല്ല് വരുന്നതും ആ കഴിഞ്ഞു പോയതും ആ ആ ഒരു അവസ്ഥ രണ്ടും ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ സാമാന്യതോ ദൃഷ്ടം എന്ന് പറയുക സോ ദിസ് ഈസ് റിഗാർഡിങ് ദ ത്രിവിധ ടൈപ്സ് ഓഫ് അനുമാനം ദാറ്റ് ഈസ് പൂർവത് ശേഷവത്ത് സാമാന്യ പൂർവ്വം വെച്ചാൽ റെട്രോസ്പെക്റ്റീവ് നമ്മൾ ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന കോസ് ഇന്ന് എഫക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാണ് ശേഷവത്ത് എഫക്ട്ന്ന് കോസ് പ്രൊഡിക്റ്റ് ചെയ്യുകയാണ് സാമാന്യതോ ദൃഷ്ടത്തിൽ കോസും എഫക്റ്റും ഒരേ ടൈമിലാണ് സോ ക്ലാസിഫിക്കേഷൻ അനുമാനം അക്കോഡിംഗ് ടു ചരക ചരകസം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചരക ചരകസമയത്തിൽ അനുമാനം ത്രീ ടൈപ്സ് ആണ് ചരക ചരകസം പറയുന്നത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻഷ്യൽ ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുമാനമാണ് ഇത്ര നമ്മൾ പഠിച്ച ദർശനത്തിലാണ് ആയുർവേദത്തിൽ പറഞ്ഞത് എന്താണ് ചരകം പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷപൂർവം ത്രിവിധം ത്രികാലം ച അനുമതേ വന്യർനിഗൂഢ ധൂമേന മൈഥുനം ഗർഭദർശനാത് ഏവം വ്യവസന്ധി അതീതം ബീജാത് ഫലം അനാഗതം ബീജാത് ഫലം ജാതം ഇഹൈവ സദൃശം ബുധാ പ്രത്യക്ഷപൂർം ത്രിവിധം ത്രികാലം ച അനമീയത്തെ ച അനുമീത വന്യർനിഗൂഢൂമന മൈഥുനം ഗർഭദർശനീ സ്ഫുട്ട അതീതം ബീജാത് ഫലം സ്ഫുട്ട അനഗതം ദൃഷ്ടീഫലം ഇഹൈവ സ്ഫുട്ട ജാതം ഇഹൈവ സദൃശം ബുധാ സോ എന്താണ് പ്രത്യക്ഷപൂർവം ത്രിവിധം ത്രികാലം ചനമീയത നമ്മൾ ഫസ്റ്റ് മറ്റ് ക്ലാസ് തന്നെ അനുമാനത്തിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വട്ട് ഈസ് അനുമാന പ്രത്യക്ഷപൂർവ്വം ത്രിവിധം ത്രികാലം ചനവിധി ചരക എക്സ്പ്ലെയിൻ അനുമാന ഈസ് ദ ഫോളോസ് ഓഫ് പ്രത്യക്ഷ നമ്മൾ കണ്ട ഒരു സാധനം പ്രത്യക്ഷപൂർവം നമ്മൾ കണ്ട ഒരു സാധനത്തിനെയാണ് നമ്മൾ അനുമാനിക്കുന്നത് നമ്മൾ ചെറിയ സങ്കടപ്പെട്ടുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത് ദസ് ഈസ് കൻ ഈസ് ക്ലോസ്ഡ് എലാ കൻറ്റും ക്ലോസ് അത് പ്രത്യക്ഷം പ്രത്യക്ഷം കണ്ടിട്ട് ഒരു സാധനത്തെ കണ്ടിട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത് നമ്മൾ സ്മെല്ല് അല്ലെങ്കിൽ ടച്ച് ആയിട്ട് നമ്മൾ അനുമാനിക്കുകയാണ് നമ്മളഭിക്കുന്ന ഒരാളിങ്ങനെ കണ്ണ് പൊത്താറില്ലേ ഇതാരാണെന്ന് അപ്പോൾ നമുക്കൊരു ടച്ച് കിട്ടി എന്നിട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത് ഇത് സം ഈസ് അതാരോ നമ്മൾ പിടിച്ചാള ഇത് എന്നെ എക്സ് ആണ് പിടിച്ചത് അല്ല വൈ ആണ് പിടിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത് സോ അങ്ങനെ ഇത്ര മൂന്ന് കാലത്തിലും അനുമീയത ഇങ്ങനെ മൂന്ന് കാലത്തിലും നമുക്ക് അനുമാനത്തിൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാം സോ ഇതാണ് ചരകം പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണ് വന്യൃതി കൂട നൂമേന മൈഥുരം ഗർഭ ദർശനാഥ് വന്യൃതി കൂടൂമേന നമ്മൾ സ്മോക്ക് കണ്ടിട്ട് ഫയർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു മൈഥുനോ ഗർഭദർശനാഥ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമണ് കണ്ടിട്ട് അവർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തിരിക്കുന്നു പാസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഏവം വ്യവസന്ധി അതീതം ബീജാത് ഫലം അനാഗതം ഏവം വ്യവസന്ധി അതീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സീഡ് നമ്മൾ ഇന്ന് ഇന്നൊരു ഒരു എന്താ പറയുക ഒരു മാങ്ങയുടെ അല്ലെങ്കിൽ ഒരു മാങ്കോ സീഡ് നമ്മൾ നട്ടി നമ്മൾ ഒരുക്കുന്നു ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നല്ല ഒരുപാട് മാങ്ങയുണ്ടാവുന്നില്ലെന്ന് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വിചാരിക്കുകയാണ് സോ ഇങ്ങനെയാണ് ചരകം പറഞ്ഞിരിക്കുന്നത് മൂന്ന് രീതിയിലാണ് അനുമാനം പറയുന്നത് അനുമാന ഇസ് നത്തിംഗ് ബട്ട് ഇറ്റ് ക്യാൻ ബി പെർസീവഡ് ത്രൂ പ്രത്യക്ഷ ആൻഡ് ആഫ്റ്റർ പ്രത്യക്ഷ വി ആർ കൺക്ലൂഡിങ് ദാറ്റ് ഓർ വി ആർ ഇൻഫറിങ് സോ ഇറ്റ് ഈസ് വി ക്യാൻ സീൻ വി ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ ത്രീ ടൈംസ് ദാറ്റ് ഇസ് ഫ്യൂച്ചർ പ്രസൻറ്റ് ഇവൻ പാസ്റ്റ് ഓൾസോ സോ പ്രസൻറ്റിൽ വരുന്നതാണ് സ്മോക്കും ഫയറും നമ്മളിപ്പോൾ കാണുന്നത് സ്മോക്കിനെ കാണുന്നു നമ്മൾ എന്നിട്ട് എന്താക്കുന്നു ഫയർ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇനി പാസ്റ്റിലാണ് നമ്മൾ ഒരു ഒരു ഒരാൾ ഒരു പ്രഗ്നൻ്റ് ലേഡി അവരുടെ പ്രഗ്നൻസീനെ നമ്മൾ കണ്ടിട്ട് മനസ്സിലും അവർ സെക്ഷൽ ഇൻ്റർകോസ്റ്റിൽ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നു ദെൻ അത് പാസ്റ്റിൽ നടത്തിയാണ് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് പാസ്റ്റിൽ നടന്നാണ് പ്രസൻ്റിൽ എന്താ ഉള്ളത് ഇതാണ് എന്താണ് അവരുടെ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആയിരിക്കുന്നതാണ് പ്രസൻറ്റിൽ ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെന്താണ് നമ്മളൊരു സീഡ് കണ്ടിട്ട് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യണം ഇതിൽ ഒരുപാട് മാങ്ങയുണ്ടാകുന്നത് അത് ഫ്യൂച്ചറിലാണ് നമ്മളൊരു ബീജം വെച്ചിട്ട് ഒരു അല്ലെങ്കിൽ ഒരു സീഡ് വെച്ചിട്ട് വി ആർ ഇൻഫറിങ് ദർ വിൽ ബി ലോഡ്സ് ഓഫ് ഫ്രൂട്ട്സ് വിൽ ബി ദർ സോ ചരകൻ മൂന്ന് ടൈപ്പിലാണ് പറഞ്ഞത് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ നമ്മൾ പ്രസൻറ്റ് ഓൾറെഡി പറഞ്ഞു സ്മോക്ക് ഓഫ് ഫയറും പാസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കർബ ആൻഡ് കോയറ്റസ് ആൻഡ് ഫ്യൂച്ചറിൽ അനാഗത അനുമാനം സോ ഇതിൻ്റെ ഒരു പേരുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേരൊന്നും പറഞ്ഞില്ല ആചാര്യൻ ബട്ട് പാസ്റ്റിന് പറഞ്ഞ അതീത അനാഗത അതീത റിട്രോസ്പെക്റ്റീവ് നേരത്തെ നമ്മൾ പറഞ്ഞ റിട്രോസ്പെക്റ്റീവ് ശേഷവത്ത് എന്ന് പറഞ്ഞ പോലെ അതീത അനാഗ അതീത അനുമാനം എന്ന് പറയുന്നു സോറി അതീത അനുമാന റിട്രോസ്പെക്റ്റീവ് ഓർ ശേഷവത്ത് ആൻഡ് ഫ്യൂച്ചർ അനാഗത അനുമാന അല്ലെങ്കിൽ എന്താ പറയുക ഉണ്ടാകുന്ന കാര്യം എന്ന് പറയാം അതിന് പൂർവ്വത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രോസ്പെക്റ്റീവ് ഇൻഫ്ലുവൻസ് സോ ഇതിൽ ഒരു ഒരു ഫോ ടെക്സ്റ്റുള്ള ഒരു പിക്ചറാണിത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കോസ് എഫക്റ്റ് ബേസ്ഡ് ആണ് നമ്മൾ ഈ തിയറി ത്രീ ടൈപ്സ് പറയുന്നത് ഇനി കോസ് എഫക്റ്റീവ് എഫക്റ്റ് നിന്ന് കോസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ല എഫക്റ്റ് നമ്മൾ കോസിന് മനസ്സിലാണ് റിട്രോസ്പെക്റ്റീവ് ഓർ പാസ്റ്റ് എന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിനെ നമ്മൾ അതീത അനുമാനം എന്ന് പറയും ഇനി കോസ് എഫക്റ്റ് പ്രോസ്പെക്റ്റീവ് പൂർവ്വത്വം അല്ലെങ്കിൽ അനാഗത അനുമാനം എന്നോ നമുക്ക് പറയാം ഇനി കോസ് എഫക്റ്റും സൈമൾ ടൈനസിലുണ്ടാകുന്ന സാമാന്യത ദൃഷ്ടം എന്നോ പ്രസന്റ് പ്രസൻറ്റെന്നോ പറയാൻ പറ്റും സോ കോസ് എഫക്റ്റും ഒരിക്കൽ കൂടി പറയാം കോസ് എഫക്റ്റും സെയിം ടൈമിൽ ഉണ്ടെങ്കിൽ സാമാന്യത ദൃഷ്ടം ഓർ പ്രസൻറ്റെന്ന് പറയും ചിലകൻ്റെ അല്ലെങ്കിൽ കോസിന്ന് എഫക്റ്റ് ഉണ്ടാവുവാണെങ്കിൽ എഫക്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പൂർവ്വവത് ഓർ അനാഗത ഓർ ഫ്യൂച്ചർ എന്ന് പറയാം ഇനി എഫക്റ്റ് നിന്ന് കോസിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ശേഷവത് അതീത അനുമാന എന്ന് പറയാം സോ ഇതിനെ ഒരു ടാബിളും ഉണ്ട് നമുക്ക് ടൈപ്സ് ഓഫ് അനുമാന പൂർവ്വത്തനുമാനം കോസ് എഫക്റ്റ് ബേസിൽ ഇൻഫ്ലുവൻസ് ഓഫ് എഫക്ട് ഫ്രം കോസ് പൂർവ്വത്തനുമാനം എന്ന് വെച്ചാൽ എഫക്റ്റ് നമ്മൾ മനസ്സിലാക്ക കോസ് നമ്മൾ എഫക്ട് മനസ്സിലാക്കുന്നു ടെമ്പറൽ ബേസിൽ നമ്മൾ ചരകം പറഞ്ഞ അനാഗത കാലം എന്ന് പറഞ്ഞു ഫ്യൂച്ചറിൽ എക്സാമ്പിൾ ഇൻഫ്ലുവൻസ് ഓഫ് ഫോർത്ത് കം ഫ്രൂട്ട് ഫ്രം സീഡ് സീഡിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവും നമ്മൾ മനസ്സിലാകും ഫ്യൂച്ചറിൽ ശേഷവത്തനുമാനം റിട്രോസ്പെക്റ്റീവില് നമ്മൾ ഇൻഫ്ലുവൻസ് ഓഫ് കോസ് ഫ്രം എഫക്ട് എഫക്റ്റ് നമ്മൾ കോസിനെ മനസ്സിലാക്കുന്നു ദെൻ അതിന് ചരകൻ എന്ന് പറയും അതീത കാലം എന്ന് പറയും അതായത് ഒരു ഡെ ആയിട്ടുള്ള ഒരു ലേഡിന്ന് അവർ കോയിട്ട് സെക്ഷൻ ഇൻ്റർ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സാമാന്യത ദൃഷ്ട ഇറസ്പെക്റ്റീവ് ഓഫ് കോസ് എഫക്ട് റിലേഷൻ അതെന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ച് കോസ് എഫക്ട് ഒരുമിച്ച് കാണാൻ പറ്റുക അതിന് നമ്മൾ ഇൻഫ്ലുവൻസ് അബൌട്ട് പ്രസൻറ്റ് പ്രസൻറ്റ് എന്നാണ് ചരകം പറഞ്ഞത് അതിൻ്റെ ടെക്നിക്കൽ ടേം ഒന്നും യൂസ് ചെയ്യുന്നില്ല ആൻഡ് ഫയർ ഫ്രം സ്മോക്ക് ഫയർ സ്മോക്കും ഒരേ ടൈമിൽ ഉണ്ടാകണം കോസ് എഫക്റ്റ് ഒരേ ടൈമിൽ ഉണ്ടാകണം സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി ടൈപ്പ് ഓഫ് അനുമാന സോ ടൈപ്സ് ഓഫ് അനുമാന ഈസ് അോഡിംഗ് ടു ദർശന ടു ടൈപ്സ് ആർ ക്ലാസിഫൈഡ് സ്വാർത്ഥ ആൻഡ് പാർത്തനുമാന ഇൻ പരാത്താനുമാനത്തിൽ നമ്മൾ പഞ്ചാബിയ വാക്യം നമ്മൾ യൂസ് ചെയ്യുന്നു ത്രിവിധ അനുമാനത്തിൽ പൂർവത് ശേഷവത് സാമാന്യത ദൃഷ്ടം എന്ന് പറയുന്നു ദർശനംകാരി ചരകം പറയുമ്പോൾ പ്രസൻറ്റ് ഫ്യൂച്ചർ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് അതീത അനുമാന അനാഗത അനുമാനം എന്ന് പറഞ്ഞു ദിസ് ഈസ് റിഗാർഡിംഗ് ദി ടൈപ്സ് ഓഫ് അനുമാന സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് വി ക്യാൻ ഡിസ്കസ് ഫർദർ താങ്ക് യു